നമസ്കാരം. നേർവഴിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം. പ്രഗത്ഭനായ ഒരു സംഗീത കലാകാരനാണ് ഇന്നത്തെ നേർവഴിയിൽ നാം പരിചയപ്പെടുന്നത്, പി വേണുമാസ്റ്റർ. കണ്ണൂർ ജില്ലയിലെ ഏഴോം സ്വദേശിയായ വേണുമാസ്റ്റർ തൻ്റെ ആദ്യ ഗുരുവായ കൈതപ്രം വിശ്വനാഥൻ നമ്പൂരിയിൽ നിന്നും സംഗീതത്തിൻ്റെ ബാലപാഠങ്ങളെല്ലാം അഭ്യസിച്ച ശേഷം കേരളത്തിലെ പ്രശസ്തമായ സംഗീത കലാലയമായ ചമ്പൈ സംഗീത വിദ്യാലയത്തിൽ നിന്നും സംഗീത കലാലയത്തിൽ നിന്നും ഗാനഭൂഷണം പാസായതിന് ശേഷം നിരവധി സംഗീത സംരംഭങ്ങളുമായി സംഗീതരംഗത്ത് സജീവമായി നിൽക്കുന്ന കലാകാരനാണ് പി വേണുമാസ്റ്റർ. പയ്യന്നൂരിലെ പ്രശസ്തമായ സംഗീത വിദ്യാലയമായ തപസ്യ കലാക്ഷേത്രത്തിൻ്റെ ഡയറക്ടറാണ് അദ്ദേഹം. തപസ്യ കലാക്ഷേത്രത്തിൽ അനേകം വിദ്യാർത്ഥികൾ ഇപ്പോൾ സംഗീതാഭ്യാസനം പ്രശസ്തമായ രീതിയിൽ നടത്തുന്നുണ്ട്. വേണുമാസ്റ്ററുടെ സംഗീത ജീവിതത്തിലേക്ക് പ്രേക്ഷകർക്കെല്ലാം ഒന്നുകൂടെ സ്വാഗതം. നേർവഴി. कृपया पालय शौरे, कृपया पालय शौरे, करुणारसावासा कृपया पालय शौरे, करुणारसावासा कृपया पालय शौरे. സംഗീത സബരിയക്കായി സമർപ്പിക്കപ്പെട്ട ജീവിതത്തിൻ്റെ ഉടമയാണ് പി വേണുമാസ്റ്റർ. കൃപയ പാലയ ശൗരേ കരുണാരസാവാസ കൃപയ ഗായകൻ എന്ന നിലയിലും സംഗീത അധ്യാപകൻ എന്ന നിലയിലും സംഗീത സംവിധായകൻ എന്ന നിലയിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനാണ് വേണുമാസ്റ്റർ. കലുഷാർത്തി വീരാമ ആ കൃപയാ പാലയ പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർപൊന്മുകുളം പോൽ. ശാസ്ത്രീയ സംഗീതോപാസകൻ എന്ന നിലയിൽ പേരെടുത്ത അദ്ദേഹം ലളിതഗാനങ്ങൾ, ലഘുശാസ്ത്രീയ ഗാനങ്ങൾ, ഭക്തിഗാനങ്ങൾ, ചലച്ചിത്ര ഗാനങ്ങൾ എന്നീ സംഗീത മേഖലകളിലും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. തുടുശോഭയഴും നിറമുന്തിരി നിൻ മുഖ സൗരഭമോ പകരുന്നു പവിഴം പോൽ പവിഴ. നമസ്കാരം. ഇപ്പോൾ വേണുമാഷ് സംഗീത രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു കലാകാരനാണ്. മാഷയുടെ ഇപ്പോഴത്തെ സംഗീത സംരംഭങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ കൊറോണ ഒക്കെ വന്നതുകൊണ്ട് കുറേ കാലം എല്ലാ കലാകാരന്മാർക്കും കുറച്ച് ബുദ്ധിമുട്ട് വന്നു. കുറേ കാലത്തെ എന്താണ് കാലതാമസം വന്നു, ഗ്യാപ്പ് വന്നു. അപ്പോൾ ഇപ്പോൾ സംഗീതമൊക്കെ ഒന്ന് വീണ്ടും സജീവമായി തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്, പതുക്കെ മെച്ചപ്പെട്ട് വരികയാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് മാഷയുടെ ഇപ്പോഴത്തെ സംഗീത കലാ സംരംഭങ്ങൾ, അതിനെക്കുറിച്ചൊന്ന് ഹ്രസ്വമായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഞാനിപ്പം ഈ സംഗീത ക്ലാസ്സുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഈ തപസ്യ കലാക്ഷേത്രം ഞാൻ 2012 ഞാൻ സ്വന്തമായി ആരംഭിച്ച ഒരു സംഗീത വിദ്യാലയമാണ്. അതിപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഇപ്പോൾ ഈ കൊറോണയുടെ ശേഷം ഇപ്പോൾ അതൊന്നും സജീവമായി വരികയാണ്. ഇപ്പോൾ കൊറോണ വരെ ഉണ്ടായ അവസ്ഥയിൽ നിന്ന് കുറേ മാറിയല്ലേ ഇപ്പോൾ? ആ
ഇപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ മാറി വരുന്നു പറയാം നമുക്ക്. അപ്പൊ എന്തൊക്കെയാണ് മറ്റ് തപസ്യ ഒരു സംഗീത വിദ്യാലയമാണല്ലോ, അതിൽ എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, വേറെ മാഷ് കൂടാതെ വേറെ മാഷന്മാരുണ്ടോ, കുട്ടികളൊക്കെ ഉണ്ട്, അതിനെ കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാമോ? ഇവിടെ സാധാരണ ഇപ്പം ശാസ്ത്രീയ സംഗീതം, വായ്പാട്ട്, പിന്നെ ഇൻസ്ട്രുമെന്റ്സ്, അതുകൂടാതെ പിന്നെ ചിത്രകല, ഇത്രയും ഇത്രയും കാര്യങ്ങളാണ്. അപ്പം മാഷ് കൂടാതെ മറ്റ് അധ്യാപകരൊക്കെ ഉണ്ട്? മറ്റ് ടീച്ചർ, ഓരോ സബ്ജക്റ്റിനും ഒരു ടീച്ചർ ഉണ്ട്. അതിപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ തുടങ്ങിയെന്ന പറഞ്ഞു, 2012. അത് ഇതിൻ്റെ ആസ്ഥാനവും ഇതിൻ്റെ ഒക്കെ എവിടെയാണ് അത് ക്ലാസ് നടക്കലും ഒക്കെ? നമ്മൾ ആദ്യം തുടങ്ങിയത് മടത്തമ്പടി അമ്പലത്തിൻ്റെ അടുത്താണ്. പിന്നെ ഇപ്പോൾ ഒരു കഴിഞ്ഞ ജനുവരി മാസം മുതലാണ് ഇങ്ങോട്ട് മാറിയത്. ആ, എങ്ങനെ അത് എത്രത്തോളം വിജയപ്രദമായിരുന്നു ഒന്ന് അതിനെ കുറിച്ചൊന്ന് വിശദമായിട്ട് പറ. ഏകദേശം ഒരുപാട് കുട്ടികൾ പഠിച്ചു. ഒരുപാട് കുട്ടികൾ കലോത്സവ വേദികളിലും സംഗീതത്തിൻ്റെ മറ്റ് വേദികളിലും അവരുടെ പ്രതിഭ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനൊരു കാരണക്കാരനാവാൻ പറ്റി എന്നുള്ളതിൽ വളരെ സന്തോഷം. ഈ സംഗീത വിദ്യാലയങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നമ്മളൊരു സ്പേസ് കണ്ടെത്തുക, അവിടത്തേക്ക് കുറച്ച് കുട്ടികളെ ആകർഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, ഓ വന്ന് കുട്ടികളെല്ലാം വന്ന് പിന്നെ നല്ല ക്ലാസ്സും കാര്യങ്ങളെല്ലാം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അത് തന്നെ പബ്ലിസിറ്റി മതി. അല്ലാത്ത പക്ഷം അത് കുറച്ചൊരു വെല്ലുവിളിയല്ലേ? അതെങ്ങനെ അതിജീവിച്ചത്? വെല്ലുവിളി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, നമ്മൾ ചെയ്യുന്ന ജോലിയോട് എത്രത്തോളം ആത്മാർത്ഥത കാണിക്കുന്നു, അത്രത്തോളം അതിൽ വിജയിക്കും എന്നുള്ളതാണ് നമ്മുടെ അനുഭവത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. ആദ്യം തന്നെ കുറെ കുട്ടികളൊക്കെ കിട്ടിയിരുന്നോ? ഇല്ല, ആദ്യം കുറച്ച് വിഷമം തന്നെയാണ്. നമ്മൾ തുടങ്ങിയ സമയത്ത് അത് നടത്തിക്കൊണ്ടുപോകാൻ ശരിക്കും ബുദ്ധിമുട്ടി. ഒരു ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞ ശേഷമാണ് കുട്ടികൾ ശരിക്ക് വരാൻ തുടങ്ങിയത്. പിന്നെ ഈ പഠിപ്പിച്ച ആൾക്കാരെ മറ്റു രീതിയിൽ അവതരിപ്പിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? പഠിപ്പിച്ച നമ്മളെ അരങ്ങേറ്റമൊക്കെ, അരങ്ങേറ്റം, ഒരു അരങ്ങേറ്റത്തിന് പാകമായാൽ മാത്രമേ നമ്മൾ സാധാരണ അരങ്ങേറ്റം നടത്താറുള്ളൂ. കുട്ടികൾ ഒരു 3-4 വർഷം പഠിച്ച് കഴിഞ്ഞ ശേഷം മാത്രമേ കുട്ടികളുടെ അരങ്ങേറ്റം നടത്താറുള്ളൂ. പിന്നെ മറ്റ് പല വേദികളും, ഗാനമേള വേദികളായാലും കലോത്സവ മത്സര വേദികളിലും ഒരുപാട് കഴിവ് തെളിയിച്ച കുട്ടികൾ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അതിൽ പക്കാ ശാസ്ത്രീയം എന്നുള്ള രീതിയിൽ, ശാസ്ത്രീയമായ രീതിയിൽ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ, അല്ലാതെ മറ്റ് ഈ മാഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ വല്ല എന്തെങ്കിലും തൽക്കാലത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഗാനങ്ങളോ അങ്ങനെയൊക്കെ ആണോ, അതോ അതിൻ്റെ ബാലപാഠം തൊട്ടുള്ള ശാസ്ത്രീയ സംഗീതം അങ്ങനെ തന്നെയാണോ? ബാലപാഠം തൊട്ടുള്ള ശാസ്ത്രീയ സംഗീതം തന്നെയാണ്, അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പിന്നെ ഒരു സിനിമാ ഗാനം പാടുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ജന്മസിദ്ധമായ ഒരു പാട്ട് പാടാൻ കഴിവുണ്ടെങ്കിൽ അവർക്ക് അതിന് പ്രത്യേക ഒരു കോച്ചിങ് ഒന്നും വേണമെന്നില്ല, അവർ പാടിക്കോളും. പക്ഷേ ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നത് അവർ മറ്റ് ഏത് പാട്ട് പാടുന്നതിനും ഉപകാരമാവും എന്നാണ് നമ്മുടെ ഒരു അനുഭവത്തിൽ ഫൗണ്ടേഷൻ. ഇത് ഇപ്പോൾ മാഷിപ്പോൾ ഒരു സംഗീത അധ്യാപകൻ എന്ന രീതിയിലുള്ള കാര്യങ്ങളാണല്ലോ പറഞ്ഞത്, എന്തൊക്കെയാണ് അവിടുത്തെ അഭ്യാസന രീതി, ഏത് സമയത്താണ് അങ്ങനെയൊക്കെ, ഏത് സമ്പ്രദായം? അഭ്യാസന രീതി എന്ന് പറഞ്ഞാൽ പൊതുവേ നമുക്ക് ഒരു സംഗീത ക്ലാസ് കൊടുക്കാൻ പറ്റിയ ഒരു സമയം എന്ന് പറഞ്ഞാൽ സ്കൂള് ഇല്ലാത്തൊരു സമയമാണ്. അങ്ങനെ നോക്കുമ്പോൾ ശനിയും ഞായറും അവധി ദിവസങ്ങളിൽ മാത്രമല്ലേ നമുക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സുകളും, അങ്ങനെ ശനിയും ഞായറുമാണ് ഇവിടെ ക്ലാസ്. പിന്നെ പൊതുവേ കുട്ടികളല്ലാത്തവർ, മുതിർന്ന ആൾക്കാരും വരുന്നുണ്ട്, അവർക്ക് വർക്കിംഗ് ഡേയ്സിലും പിന്നെ വൈകുന്നേരങ്ങളിലും രാവിലെയും ഒക്കെ ക്ലാസ്സുണ്ട്. ഇങ്ങനെ സമയം ക്രമീകരിച്ചിട്ടല്ലേ. അപ്പം മാഷിയുടെ പ്രൊഫഷൻ സംഗീതം തന്നെയാണോ ഈ? ഞാൻ തുറന്നു ചോദിക്കുന്നതെന്നു വെച്ചാൽ, ഈ ഒരു സംഗീത ഇതുകൊണ്ട് മാത്രമാണോ ഇപ്പം മാഷ് നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത്, ഒരു സംഗീത അധ്യാപകൻ എന്ന രീതിയിൽ? അത് ഇത് 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 അങ്ങനെ, അതോ ഇതൊരു സൈഡാണോ? അല്ലല്ല, ഞാൻ സംഗീതം മാത്രമേ ഉള്ളൂ. ഇത് കൂടാതെ മറ്റ് ഒരു സംഗീതജ്ഞൻ്റെ രീതിയിൽ അല്ലെങ്കിൽ ഒരു സംഗീത എന്തൊക്കെ സംരംഭങ്ങൾ വേറെ ഉണ്ട്? പാട്ടുകാരെന്ന രീതിയിലുണ്ടോ, ഗാനമേളയുണ്ടോ, മറ്റോ അങ്ങനെ എന്തൊക്കെ ഉണ്ട്? പാട്ടുകാരെന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ ക്ലാസിക്കലായിട്ടുള്ള പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാറുണ്ട്, കച്ചേരി പോലെ. പിന്നെ കുറച്ച് മുമ്പ് വരെ നമ്മൾ ക്ലാസിക്കൽ ഡാൻസുകൾക്ക് പിന്നണി പാടിയിട്ടുണ്ട്. അപ്പം കച്ചേരി അത്യാവശ്യം, വേദികൾ പൊതുവേ നമ്മുടെ വേദികൾ കുറവാണെങ്കിലും കച്ചേരിയുടെ ആവശ്യക്കാർ കുറവാണ്. പിന്നെ സിനിമാ ഗാനങ്ങളും പാടാറുണ്ട്, പക്ഷെ അങ്ങനെ സജീവമല്ല ഗാനമേള. സംഗീതം എന്ന് പറയുമ്പോൾ എല്ലാ സംഗീതത്തിനും അതിൻ്റെതായ ഒരു മൂല്യമുണ്ടെന്ന്, നമ്മളെ ശാസ്ത്രീയ സംഗീതം മാത്രം അല്ല, ശാസ്ത്രീയ സംഗീതത്തിന്
മറ്റെല്ലാത്തിനേക്കാളും ഉയരത്തിലാണ് അങ്ങനെ വിചാരിക്കുന്നു. എങ്കിൽ പോലും നമ്മൾ ശാസ്ത്രീയ സംഗീതം മാത്രമേ പാടൂ എന്നുള്ള ഒരു നിർബന്ധമൊന്നും ഇല്ല. ഇപ്പൊ മാഷയുടെ സംഗീതം മാഷ് അഭ്യസിച്ചത് എവിടുന്നാണ്? ആദ്യം ആദ്യ ഗുരു എന്ന രീതിയിൽ സംഗീതത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചത് എവിടുന്നാണ്? അത് കഴിഞ്ഞ് സംഗീതത്തിൻ്റെ ഉപരിപഠനം ചെയ്തിട്ടുണ്ടോ? എവിടുന്നൊക്കെയാണ് ആ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു. ഞാൻ സംഗീതം ആദ്യം ഞാൻ പഠിക്കുന്നത് കൈതപ്പുറം വിശ്വനാഥൻ എൻ്റെ ആദ്യ ഗുരു കൈതപ്പുറം വിശ്വനാഥൻ മാസ്റ്ററാണ്. അതിനുശേഷം അത് ഏത് പ്രായമാണ്? അത് തോന്നൊരു 17 വയസ്സ് ആ സമയത്ത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ഞാൻ മ്യൂസിക് പഠിക്കാൻ തുടങ്ങുന്നത്. അതെന്താണ് അതിൻ്റെ ഒരു കാരണം? അങ്ങനെയല്ല, ഇപ്പോൾ പ്രീ ഡിഗ്രി നോർമൽ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ സംഗീതം ആരുടെങ്കിലും കീഴിൽ പഠിക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വാസനയും വരുമോ അല്ലെങ്കിൽ ആരെങ്കിലും പ്രോത്സാഹനമോ അതിനെക്കുറിച്ചും കൂടെ ഒന്ന് പറ. പഠിക്കണം എന്നല്ല, വളരെ ചെറുപ്പത്തിൽ താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇന്ന് കാണുന്നത് പോലെയുള്ള ഒരു സാഹചര്യമായിരുന്നില്ല അന്ന്. നമുക്ക് ഇന്ന് ഇന്നത്തെ കുട്ടികൾക്ക് ലഭിക്കുന്ന ഈ അവസരങ്ങളും. അതെ, ഇപ്പോഴത്തെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ പഠിക്കാൻ വരുന്നുണ്ട്. അതെ അതെ. പക്ഷെ അന്നത്തെ കാലത്ത് നമുക്ക് ഒരു ഗുരുവിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് തന്നെ വലിയ പ്രശ്നം. ആ, വിഷമമുള്ള കാര്യം. ഇന്നത്തെ പോലെ ഇങ്ങനെ സംഗീത വിദ്യാലയങ്ങളോ ഒരുപാട് ഗുരുക്കന്മാരോ അന്നുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ പഠിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല എന്നുകൊണ്ടാണ് പഠിക്കാൻ കുറച്ച് വൈകിയത്. ഇത് മാഷയുടെ നാട് ഇത് ഏഴോം അല്ലേ? ഏഴോ ജനിച്ചു വളർന്നേ? അതെ. അവിടെ അവിടെ ഈ പറഞ്ഞ സാഹചര്യം ഇല്ല എന്നാണ്? ഇല്ല, ശാസ്ത്രീയ സംഗീതം പഠിക്കാനുള്ള സാഹചര്യം ഇല്ല. അപ്പൊ മാഷയിലെ ഒരു സംഗീതത്തിനെ കണ്ടെത്തിയതാരാണ്? സ്കൂളിൽ പഠിക്കുമ്പോഴന്നെ മാഷ്ക്ക് തോന്നിയോ ഞാനൊരു സംഗീതത്തിന്റെ ഒരു വഴിയാണ് എൻ്റെ ഇത് തോന്നിയോ? അത് ഏത് പ്രായത്തിൽ പഠിക്കുന്ന സമയത്ത് തന്നെ പാട്ട് പാടാറുണ്ട്. സിനിമാ പാട്ടുകൾ വളരെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ പാടാറുണ്ട്. നമ്മള് നമ്മുടെ നാട്ടില് ഈ ഓണാഘോഷ പരിപാടികളൊക്കെ ഉണ്ടാവല്ലോ. അപ്പൊ അങ്ങനെ എൻ്റെ നാട്ടില് കേരള കലാവേദി എന്ന് പറഞ്ഞൊരു സംഘടനയാണ്, കണ്ണോ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പൊ അവരുടെ അവർ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികളിൽ പാടിയാണ് ഞാൻ ആദ്യം തുടങ്ങിയത്. ഏകദേശം ഒരു 4-ാം ക്ലാസ് 5-ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത്. അപ്പം അങ്ങനെ അന്ന് മുതൽ സിനിമാ പാട്ടുകൾ പഠിക്കുന്നുണ്ട്. ശാസ്ത്രീയ സംഗീതം പഠിക്കണമെന്ന ആഗ്രഹവും ഉണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൈതപ്പുറം വിശ്വനാഥൻ സാർ മാഷയുടെ അടുത്ത് പോയി, അതിനെക്കുറിച്ച് പറ. അതിനുശേഷം സത്യം പറഞ്ഞാൽ എൻ്റെ എന്നെ ഒരുപാട് ഈ സംഗീതരംഗത്ത് സഹായിക്കുകയും ഈ സംഗീത വഴികളിലേക്ക് തിരിച്ചു വിടുകയും ചെയ്തത് എൻ്റെ ഗുരു. ഞാനിന്നും ആദ്യം ഓർമ്മിക്കുന്ന ഒരു പേര് വിശ്വമാഷ. അതെ. ഈ വിശ്വമാഷ അടുത്ത് എത്തി എങ്ങനെയാണ്? വിശ്വമാഷ അടുത്ത് എത്തിയത് ഇങ്ങനൊരു സംഗീത വിദ്യാലയം യാത്ര ആരംഭിക്കുന്നു. അന്നത് ഉദ്ഘാടനം ചെയ്തത് നെടുമുടി വേണു, സുധിലയ അല്ലേ, മുരളി പേര്. അതെ, സുധിലയ. അപ്പൊ ഇങ്ങനെ ഒരു പരസ്യം കണ്ട് നമ്മള് പോയി, ഒരു ആകർഷണം തോന്നി. അന്നേരം ഇവർ പരിചയമൊന്നുമില്ല? ഇല്ല, പരിചയമില്ല. വിശ്വമാഷ നേരത്തെ പരിചയമൊന്നുമില്ല? ഇല്ല, ഇല്ല. അവിടെ ചെന്നു മാഷോട് കാര്യം പറയുകയാണോ ചെയ്തത്? അപ്പൊ നമ്മൾ അഡ്മിഷൻ എടുക്കുകയാണല്ലോ അവര്. അപ്പൊ അവിടെ പോയി, അപ്പൊ പിന്നെ നമ്മളൊരു മുതിർന്ന ആൾ, പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു ആളെന്ന നിലക്ക് നമ്മള് സ്വന്തമായി തന്നെ പോയി അവിടെ ചേർന്നു. അവര് രണ്ടു വർഷം അവിടെ പഠിച്ചതിന് ശേഷം പിന്നെ മാഷയുടെ സഹായത്തോടു കൂടി ഞാൻ പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിലേക്ക് പോവുകയാണ്. പിന്നെ അവിടെ നിന്ന് ഗാനഭൂഷണം. അപ്പൊ വിശ്വമാഷനാണോ പറഞ്ഞത് കുറച്ച് ഉപരിപഠനം നടത്തണം? അതെ അതെ. മാതളങ്ങൾ തളിർച്ചൂടിയില്ലേ, കതിർപാൽമണികൾ കനമാർന്നതില്ലേ, മതകൂജനമാർന്നിണപ്രാ പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ. ശാസ്ത്രീയ സംഗീതത്തിൽ കൃതഹസ്തനായ വേണുമാസ്റ്റർ നിരവധി വേദികളിൽ സംഗീത കച്ചേരി അവതരിപ്പിച്ചിട്ടുണ്ട്. വർണ്ണനാരോ ആരാധകനാണോ? അനേകം ശാസ്ത്രീയ നൃത്തരൂപങ്ങൾക്ക് വേണ്ടി പിന്നണി പാടിയിട്ടുള്ള അദ്ദേഹം നിരവധി വേദികളിൽ സിനിമാ ഗാനങ്ങളും ഭക്തിഗാനങ്ങളും പാടി. മനോരഥത്തിൽ മലരോടു മലർത്തോകും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ
ഒട്ടേറെ ഭക്തിഗാന ആൽബങ്ങൾക്കും ലളിതഗാനങ്ങൾക്കും അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചു. അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ലളിതഗാനം 2014 സംസ്ഥാന യുവജനോത്സവത്തിൽ ഒന്നാം സമ്മാനം ലഭിക്കുകയുണ്ടായി. പൊഴിയുന്ന മധുകണമെങ്കിലും നുകരുവാനനുവാദം തരികയില്ലേ. ഇപ്പം മാഷിപ്പോൾ പറഞ്ഞു, നമ്മൾ സെൽസിൽ കഴിഞ്ഞതിന് ശേഷമാണ് സംഗീതത്തിലേക്ക് കടക്കുന്നത്. ഒരു സംഗീത വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മുടെ കൈതപ്പുറം വിശ്വമാഷയുടെ സ്ഥാപനത്തിൽ ചേർന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് ഈ ഒരു അവിടെ ചേർന്ന ഒരു സംഗീതം അഭ്യസിക്കണം എന്നുള്ള രീതിയിലൊരു പ്രചോദനം ഉണ്ടാവാൻ വല്ല കാരണമുണ്ടോ, വല്ല നിമിത്തമുണ്ടോ? അതിന് പ്രേരണയായത് എന്താണ്? ആരെങ്കിലും നിർദ്ദേശിച്ചിട്ടാണോ പോയത്? അതോ സ്വയം തന്നെ തോന്നിയ കാര്യമാണോ? ഉണ്ണികൃഷ്ണൻ സാർ, പുതുപ്പരിയാർ ഉണ്ണികൃഷ്ണൻ സാർ മരിച്ചുപോയി. പുതുപ്പരിയാർ ഉണ്ണികൃഷ്ണൻ സാർ ആണ് എന്നെ ഏറ്റവും സ്വാധീനിച്ചത്. അപ്പം മാഷ് ഒരു കച്ചേരി അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശൈലി ആയിരിക്കും വരിക? ആയിരിക്കാം ചിലപ്പോൾ. ഞാൻ കാരണം പോകും, ഞാൻ സാറിൻ്റെ അടുത്ത് കോളേജിൽ നിന്ന് മാത്രമല്ല സാർ, ഞാൻ ചോദിക്കാൻ കാരണം വെച്ചാൽ നമുക്കിപ്പോൾ എത്ര ഗുരുക്കന്മാരുണ്ടെങ്കിലും ചില ആൾ നമ്മൾ, അത് സംഗീതത്തിൽ മാത്രമല്ല ഏത് കലയിലായാലും, ചില ആൾ നമ്മൾ വളരെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ? അപ്പം നമ്മളെ ആവിഷ്കാരം അറിയാതെ നമ്മൾ ഒരു പക്ഷെ മാഷ് പറഞ്ഞ പോലെ സ്വയം മനസ്സിലാക്കാതെ തന്നെ അതിൽ അല്ലേ എങ്ങനെ? അതെ അതെ, അത് അതുണ്ടോ. നമ്മൾ സ്വാധീനം നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളാണല്ലോ നമ്മളെ സ്വാധീനിക്കുന്നത്. അപ്പോൾ സാറിൻ്റെ അടുത്ത് ഞാൻ ഒരുപാട് പഠിച്ചതുകൊണ്ടും കോളേജിന് പുറമേ സാറിൻ്റെ വീട്ടിൽ പോയി പഠിച്ചതുകൊണ്ടും. ഇവരുടെ ആരുടെങ്കിലും പൊതു പരിപാടിയിൽ മാഷ് പങ്കെടുത്തിട്ടുണ്ടോ കൂടെ? ഇല്ല, എല്ലാ അവസരവും ഉണ്ടായിട്ടില്ല. ഇല്ല, അങ്ങനെ അവസരം ഉണ്ടായിട്ടില്ല. സാറിൻ്റെ സാറ് നന്നായി പാടുന്നുള്ള കച്ചേരി ചെയ്യുന്ന ഒരാളാണ്, പക്ഷേ അങ്ങനെ കൂടെ പാടാനുള്ള അവസരമൊന്നും ഉണ്ടായിട്ടില്ല. വേണു മാഷ് ഇപ്പോൾ പ്രധാനമായിട്ടും ഒരു സംഗീത അധ്യാപകൻ എന്ന രീതിയിലാണ് കൂടുതൽ പ്രവർത്തിക്കുന്നത്. ഒരു സംഗീത കലാകാരൻ എന്നോടൊപ്പം തന്നെ സംഗീത അധ്യാപകൻ എന്ന രീതിയിൽ. ഇപ്പോൾ ഒരു സംഗീത അധ്യാപകൻ എന്ന നിലയിൽ എന്തൊക്കെയാണ് മാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ് മാഷയുടെ ഒരു ഒരു ദൗത്യമായിട്ട് പ്രധാനമായിട്ട് മാഷ് കണക്കിലെടുക്കുന്നത്? സംഗീത അധ്യാപകൻ എന്നതിൽ നമ്മൾ കുട്ടികളെ സാധാരണ ഒരു കച്ചേരിക്ക് പാടുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട്. പക്ഷേ പൊതുവെ ഒരു 100% തന്നെ പറയാം, ഒരു 90% കുട്ടികളും സിനിമാ പാട്ടുകളല്ലെങ്കിൽ മറ്റ് പാട്ടുകൾ പാടാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കർണാടക സംഗീതത്തിന് അംഗീകാരവും അവസരങ്ങളും കുറയുന്ന കുറച്ചല്ല, വളരെ ഇല്ല. ഞാൻ പറയുന്ന ഒരു നമ്മളിപ്പോൾ ഇവിടെ ഒരു കച്ചേരി ചെയ്യുന്ന ആൾക്ക് ഒരു വർഷത്തിൽ എത്ര വേദികൾ കിട്ടും ആലോചിച്ചാൽ മതി. അപ്പോൾ വെറും അതിനെ കൊണ്ട് ഒരാൾക്ക് പ്രൊഫഷൻ ആവില്ല? ഇല്ല, ആവില്ല. അപ്പം ഒരു ഒരു വർഷം ചിലപ്പോൾ നവരാത്രി സമയത്ത് മാത്രമാണ് നമ്മൾ കച്ചേരി. പിന്നെ മറ്റ് സമയത്ത് മറ്റ് ഗാനമേളകളും മറ്റ് പ്രോഗ്രാമുകളും ഒരുപാട് നടക്കുന്നുണ്ടെങ്കിലും ശാസ്ത്രീയ സംഗീതത്തിന് വളരെ വളരെ അവസരങ്ങൾ കുറവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പുതിയ കുട്ടികൾ നമ്മൾ നോക്കിയാൽ, നമ്മളെ സംസ്ഥാനത്തിന് പുറത്ത് തമിഴ്നാട്ടിൽ പോയാലോ മറ്റ് സംസ്ഥാനത്ത് പോയാലോ വളരെ ചെറിയ കുട്ടികൾ പോലും കച്ചേരികൾ അവതരിപ്പിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ നാട്ടിൽ കുട്ടികൾ വേണ്ടത്ര പേരില്ല, ഇല്ല, വളരെ കുറവാണ്. അതിനുള്ള അവസരങ്ങൾ, പഠിക്കാനുള്ള അവസരങ്ങളുണ്ട് മറ്റു രീതി, പക്ഷേ പാടാനുള്ള അവസരങ്ങൾ ഇല്ല. അപ്പോൾ മറ്റ് ഈ മാഷയുടെ സ്വന്തം സ്ഥാപനം കൂടാതെ വേറെ ഏതെങ്കിലും വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ടോ? ഇല്ല, ഞാൻ ആദ്യം ശ്രുതലയിൽ പഠിപ്പിച്ചേ മാത്രമേ ഉള്ളൂ. ഇപ്പം ഈ മാഷ നേരത്തെ സൂചിപ്പിച്ചു എങ്കിലും ഞാനൊന്ന് പറയുകയാണ്, ഈ കൊറോണ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി. അത് പിന്നെ മാഷ മാത്രമല്ല, എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. എങ്കിലും അത് ആ ഒരു തടസ്സം ഉണ്ടായി അല്ലേ നമ്മുടെ ഇതിന്? അത് എങ്ങനെ അതിജീവിച്ച് വരുന്നുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ അതിജീവിച്ച്? കൊറോണ ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും ബാധിച്ചു എന്ന് പറയുമ്പോഴും ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു വിഭാഗം, ഒരുപാട് വിഭാഗം, അതിലൊരു വിഭാഗമാണ് സംഗീതം അല്ലെ കലാകാരന്മാർ എന്ന് പറയുന്നത്. തീരെ ബാധിക്കാത്ത വിഭാഗവും ഉണ്ടായിരിക്കാം കൊറോണ നന്നായിട്ട് ബാധിച്ചവരും. അതെ, പക്ഷേ എല്ലാവരെയും ബാധിച്ചു എന്ന് പറയുമ്പോഴും നമുക്ക് കലാകാരൻ ഏറ്റവും കൂടുതൽ ബാധിച്ച കലാകാരന്മാരാണ് തീർച്ചയായിട്ടും. പ്രോഗ്രാമുകളും അത് അതിജീവിച്ച് വരുന്നുണ്ടോ? ഇപ്പം ഈ ക്ലാസ് തുടങ്ങിയ ശേഷം അതിപ്പോൾ ഒന്ന് ശരിയായി വരുന്നതെന്ന് പറയാം, എന്നാലും പൂർണ്ണമായി ശരിയായിട്ടില്ല. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽക്ക് തന്നെ സംഗീതത്തിൽ താല്പര്യമുണ്ടായിരുന്ന പി വേണു ശാസ്ത്രീയമായ സംഗീതം അഭ്യസിക്കാൻ തുടങ്ങിയത് പ്രശസ്ത സംഗീതജ്ഞനായ കൈതപ്രം വിശ്വനാഥൻ നമ്പൂതിരിയിൽ നിന്നാണ്.
കൈതപ്രത്തിൽ നിന്നും ശാസ്ത്രീയ സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ച വേണു ആദ്യ ഗുരുവിന്റെ പ്രോത്സാഹനത്താലും പ്രേരണയാലും ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത സംഗീത കലാലയമായ പാലക്കാട് ചമ്പൈ സ്മാരക സംഗീത കോളേജിൽ ചേർന്ന് ഗാനഭൂഷണം പാസായി. പുതുപ്പെരിയാരം ഉണ്ണികൃഷ്ണൻ, ആയംകുടി മണി, എൻ എച്ച് രാമസ്വാമി, എൻ ലതിക തുടങ്ങിയ പ്രഗത്ഭരായ ഗുരുക്കന്മാരുടെ കീഴിൽ സംഗീതം അഭ്യസിച്ച വേണുമാസ്റ്റർ, ദക്ഷിണമൂർത്തി, മാവേലിക്കര പ്രഭാകര വർമ്മ, കുമാരകേരളവർമ്മ എന്നീ സംഗീത പ്രതിഭകളിൽ നിന്നും സംഗീത പാഠങ്ങൾ സ്വീകരിക്കുവാനുള്ള സുവർണാവസരം ലഭിക്കുകയുണ്ടായി. മലരോടു മലർത്തൂകും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ ആരാധകനാണോ ഈ ആരാധകനാണോ. ഇപ്പം വേണുമാഷ് ഇപ്പോൾ നേരത്തെ പറഞ്ഞു, സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം സമ്പൂർണ്ണമായിട്ടും സംഗീതത്തിന് വേണ്ടി തന്നെ ജീവിതം മുഴുവൻ മാറ്റിവെച്ചിട്ടുള്ള സമർപ്പിച്ചിട്ടുള്ളൊരു കലാകാരനാണ്, കലയെ എന്താണ് സേവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അങ്ങനെ നല്ലൊരു ഇതുവരെയുള്ള ജീവിതത്തിലെ നല്ലൊരു പങ്കും കൗമാരി യൗവനും ഒക്കെ നമ്മുടെ സംഗീതത്തിന് വേണ്ടി തന്നെ സമർപ്പിച്ചിട്ടുള്ളൊരു കലാകാരൻ. ആ ഒരു നിലയിൽ അങ്ങനെ മാഷ് ആർജിച്ചിട്ടുള്ളൊരു പരിചയവും ഒരു അനുഭവ സമ്പത്തും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിന് എന്താണ് അർഹമായിട്ടുള്ള രീതിയിലുള്ളൊരു അംഗീകാരം നമുക്ക് തിരിച്ചു കിട്ടി എന്ന് പറയാൻ പറ്റുമോ? എന്താണ് സ്വയം അതിനെക്കുറിച്ചൊന്ന് വിലയിരുത്തിയിട്ടുള്ളത്? അർഹമായിട്ടുള്ള രീതിയിൽ അംഗീകാരം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മുടെ കുറവായിരിക്കാം എന്ന് കരുതുന്ന ആളാണ് ഞാൻ. അർഹമായിട്ടുള്ള അംഗീകാരം എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും കഴിവുള്ളവരും നമ്മളെക്കാളും ഇതിനുവേണ്ടി ജീവിതം സമർപ്പിച്ചവർക്ക് പോലും അർഹമായ അംഗീകാരം കിട്ടാതെ പോയിട്ടുണ്ട്. ബാക്കി നമ്മൾ അതിനപ്പുറത്തൊന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല എന്നാണ് എന്റെ. എങ്കിലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ആക്റ്റീവ് ആവാൻ പറ്റുമായിരുന്നില്ലേ? പറ്റുമായിരുന്നു, സത്യമാണ്. പക്ഷെ സംഗീതത്തിന്റെ മറ്റു വിഭാഗങ്ങളിൽ ഞാൻ പറയുന്നത്, ഇപ്പോ ഞാൻ ഒരുപാട് ആൽബങ്ങളും ഭക്തിഗാനങ്ങളായാലും മറ്റ് ആൽബങ്ങളായാലും സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട്. ലളിതഗാനങ്ങൾ ഒരുപാട് സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട്. ഞാൻ സംഗീതം ചെയ്ത ഒരു പാട്ടിനെ 2014 സംസ്ഥാന സ്കൂൾ യോജനോത്സവത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത കാര്യം വെച്ച് നോക്കിയാൽ നമ്മൾ സംതൃപ്തനാണോ എന്ന് ചോദിച്ചാൽ സംതൃപ്തനാണ്. സംതൃപ്തനല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കുറേ എനിക്ക് തോന്നുന്നു, ഞാൻ ഇപ്പോൾ മാഷെ എനിക്ക് വളരെ നേരത്തെ അറിയാം, മാഷയുടെ കഴിവ് അറിയാം. പക്ഷേ എനിക്ക് തോന്നുന്നു മാഷയുടെ കഴിവ് വെച്ച് നോക്കിയാൽ ഇതൊന്നും പോരാ മാഷ. അതെ, അത് നമ്മൾ ആക്റ്റീവ് ആവാത്തതിൻ്റെ ഒരു പ്രശ്നം തന്നെയാണെന്നാണ് ഞാൻ. അങ്ങനെ തന്നെയാണ് ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മളെന്നെ നമ്മളെ എന്തോ സെൽഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്, സെൽഫ് ബൂസ്റ്റിംഗ്, അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ ഇങ്ങനെ ഒതുങ്ങിക്കഴിയുന്ന എല്ലാവരുടെയും അവസ്ഥ ഇതുപോലെ തന്നെയാണ്. എത്രയോ കഴിവുള്ള ആൾക്കാർ നമ്മൾ പിന്നെ അവർ ഫേസ്ബുക്കിൽ പോലും ഒരു പാട്ട് പാടിയിരാത്ത അത്രയും നന്നായി പാടുന്ന ആൾക്കാരുണ്ട്. അത് അവരുടെ ഒരു ക്യാരക്ടറിൻ്റെ ഭാഗം എന്നാണ്. കഴിവും കലയും മാത്രം ഉണ്ടായാൽ പോരാ, കുറച്ച് മറ്റ് കഴിവും കൂടി വേണം അല്ലേ? കുറച്ച് അഭ്യാസവും കുറച്ച് വാക്സാമർത്ഥ്യവും തീർച്ചയായും എല്ലാം കൂടി വേണമല്ലോ അല്ലേ? പിന്നെ പൊതുവെ നമ്മൾ ഒരു പാട്ട് പാടുമ്പോൾ ഒരാളുടെ ഒരു അപ്പിയറൻസ് ആണ് ഇപ്പോൾ ശരിക്കും നോക്കുന്നത്. ഒരു നന്നായി പാടുന്ന ആളും വളരെ ഇങ്ങനെ സാവധാനം ഇങ്ങനെ വെറുതെ ഇരുന്ന് അനങ്ങാതെ ഇരുന്ന് പാടിയാലും ഒരു കുറച്ച് കഴിവുള്ള ഒരാൾ വളരെ ചടുലമായി അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ എന്താ പറയുക, അധികം സംസാരിച്ച് ചിരിച്ചൊക്കെ പാടുന്നത് കണ്ടാലും ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് മറ്റേതാണ്. പണ്ടത്തെ കാലത്ത് പണ്ട് നമ്മൾ പണ്ടത്തെ ഗായകരാവട്ടെ, ഇപ്പം യേശുദാസ് ആയാലും എസ് ജാൻ, അവർ ഗാനമേളൊക്കെ പാടുന്നത് പോലും ഒരു ബുക്ക് നോക്കി ഇങ്ങനെ പാടുന്നല്ലേ. ഇന്നത് പോരാ, ആ ഒരു അങ്ങനെയുള്ളത് ഇന്ന് അംഗീകരിക്ക, ഇന്നത്തെ തലമുറ, പുതിയ തലമുറ, പുതിയ ലോകത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ കുറച്ച് നല്ലോണം പുതിയ കാലത്തിന് അനുസരിച്ച് മാറണം, വേണം. തീർച്ചയായും Hare Hare
പരേതനായ കൃഷ്ണന്റെയും ദേവിയുടെയും മകനായ കണ്ണൂർ ജില്ലയിലെ ഏഴോമിൽ ജനിച്ച പി വേണു മാസ്റ്റർക്ക് സംഗീതം തന്നെയാണ് ജീവിതമാർഗം. ഭാര്യ രമണി, മക്കൾ ആദിത്യൻ, വിശാൽ എന്നിവരാണ് അദ്ദേഹത്തിന്റെ കുടുംബം. ഇപ്പോൾ മാഷിയുടെ എന്താണ് കുടുംബത്തെക്കുറിച്ചൊക്കെ? കുടുംബം എന്ന് പറയുന്നത് ഭാര്യ, രണ്ട് കുട്ടികൾ. അച്ഛൻ മരിച്ചുപോയി. വീട്ടിലെ അമ്മ, അനിയൻ പറയാം, നമ്മൾ അഞ്ച് മക്കളാണ് എൻ്റെ അച്ഛനമ്മയൊക്കെ. അപ്പോൾ ഞാനാണ് അതിൽ മൂത്തത്. അച്ഛൻ ഒരു 3 വർഷം മുമ്പ് മരിച്ചു. അമ്മയുണ്ട്, പിന്നെ ഭാര്യയും, രണ്ട് കുട്ടികൾ. അമ്മയും അമ്മയുണ്ടോ? അമ്മയുണ്ട്. മാഷയുടെ കൂടെയാണോ അതോ വേറെ? അല്ല, ഞാനിപ്പോൾ താമസം, ഞാനൊരു വാടക വീട്ടിലാണ് താമസം. നമ്മൾ ഈ ഇങ്ങോട്ട് പയ്യന്നൂരായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി ഞാൻ കുറച്ച് മാറിയൊരു വാടക. 70 ആണ് വീട് എന്ന് പറഞ്ഞു. അതെ, അമ്മയ്ക്ക് ഇപ്പോൾ 70 തന്നെയാണോ? അതെ. പഠിച്ചതൊക്കെ, സ്കൂൾ പഠിച്ചതൊക്കെ 70? പഠിച്ചത് ഞാൻ പിന്നെ 71 GMUP സ്കൂള്, പിന്നെ മാടായി ബോയ്സ് ഹൈസ്കൂള്, പിന്നെ പയ്യന്നൂർ കോളേജ്. പയ്യന്നൂർ കോളേജ് പ്രീ ഡിഗ്രി വരെ പഠിച്ചുള്ളൂ. പ്രീ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ നമ്മൾ മ്യൂസിക്. ഈ മാഷയുടെ കുടുംബത്തിൽ ഇപ്പോൾ സഹോദരന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, അച്ഛനമ്മ സഹോദരന്മാരും ഒക്കെ പറഞ്ഞു. ഇവർക്ക് ആർക്കെങ്കിലും വേറെ ഈ സംഗീത വാസന ഉള്ളവരുണ്ടോ? സംഗീത വാസന അച്ഛൻ കുറേശ്ശെ പാടുമായിരുന്നു. അച്ഛൻ പാടുമല്ലേ? ആ, അച്ഛൻ പാടുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു അനിയൻ, കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു അനിയനുണ്ട്. ഓ, ആ, അവൻ പുള്ളിയും പാടും. ആ, നന്നായി പാടും. ഒരു പശ്ചാത്തലമുണ്ട് അല്ലേ? ഇപ്പം ഈ ഇപ്പോൾ സ്കൂളിലെല്ലാം പഠിക്കുന്ന സമയത്തൊന്നും ഈ സംഗീതം ഒരു ശാസ്ത്രീയമായിട്ട് അഭ്യസിക്കണം എന്ന് തോന്നിയാലും പഠിക്കാൻ പറ്റാത്തൊരു കുടുംബ സാഹചര്യം അങ്ങനെയാണോ? കുടുംബ സാഹചര്യം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ പഠിക്കാനുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, സ്ഥാപനങ്ങളും ഗുരുനാഥന്മാരും ഒന്നും, അതിൻ്റെ ഒരു പ്രശ്നം അപൂർവമായിരുന്നു. പിന്നെ നമുക്ക് ഒരു ഗൈഡൻസ് എന്ന് പറയാനും ഒന്നും ഉണ്ടാവില്ല. ആരെങ്കിലും കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നൊക്കെ ഇന്നാളായിട്ട് പോയി പഠിക്കുന്നൊക്കെ പറയുന്ന ഇന്നത്തെ പോലുള്ള സാഹചര്യമേ അല്ല അന്ന്. നമ്മുടെ കുടുംബത്തിൽ ആർക്കും ഈ സംഗീതം പഠിക്കുന്നത് എവിടെ, അല്ലെ ആരാണ് പഠിപ്പിക്കുന്നത്, എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്നും. പിന്നെ ഒരു കാലഘട്ടത്തിൽ, ഈ പഴയ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കല പഠിക്കുന്നവരെ പറ്റി തന്നെ ഒരു മോശം അഭിപ്രായമായിരുന്നു. ഈ പാട്ടോ അല്ലെങ്കിൽ സംഗീതമോ പഠിച്ചു കഴിഞ്ഞാൽ മോശമായി പോകും, അല്ലെങ്കിൽ വഴിതെറ്റിപ്പോ എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു കാലവും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, പഴയകാലത്തെ കഥകളിലും സിനിമകളിലൊക്കെ പാട്ടുകാരുടെയൊക്കെ അവസാനം ഒരു ദുരന്തമായിട്ടാണ് സത്യം പറഞ്ഞാൽ എപ്പോഴും വരിക. ഇത് കണ്ടു കണ്ടിട്ടാണ്. അതെ, അത് ഒരു കാരണമാണ് തോന്നിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. മൊത്തൊരു എന്താണ്, മൊത്തൊരു ഒരു ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഫിഗർ അല്ല ഈ സംഗീതജ്ഞന്മാർക്ക് സിനിമയിലും കഥയിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആളുടെ സൈക്കോളജിയും ബാധിച്ചിട്ടുണ്ട്. മാഷ് പറഞ്ഞത് വളരെ ശരിയാ. പിന്നെ ഈ ഭാര്യയും മക്കളും, അവര് എങ്ങനെ സംഗീതമുള്ളവര് വല്ലവരും ഉണ്ടോ? മക്കൾ അവര് പഠിക്കുന്നുണ്ട്, ചെറിയ കുട്ടികളാണ്. പഠിക്കാൻ അങ്ങനെ പാടുന്നു, ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നുണ്ട്. ഇപ്പൊ അവര് വൈഫിൽ ജോലി അങ്ങനെ ഇല്ലല്ല. അവര് മാഷയുടെ സംഗീത സംരംഭങ്ങളായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, അവര് പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്നതിന്, മ്യൂസിക് ആസ്വദിക്കുകയും നമ്മുടെ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മുടെ സമയം പരിമിതമാണ്, അതുകൊണ്ട് നമുക്കൊന്ന് അവസാനിപ്പിക്കണമല്ലോ. അപ്പോൾ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് അവസാനിപ്പിക്കുക. എന്താണ് ഇനിയുള്ള ഭാവി പരിപാടി? ഇപ്പോൾ ഒരു ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ പോയാൽ മതി എന്നുണ്ടോ, അതോ വേറെ വല്ല പ്ലാനും ഉണ്ടോ? വല്ല നമ്മൾ സ്വപ്നം എന്നൊക്കെ പറയില്ലേ, ഇപ്പോൾ ഒരു സംഗീത ഒരു കലാകാരൻ്റെ മുമ്പിൽ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. സ്വാഭാവികമായിട്ട് എന്തൊക്കെയാണ് മാഷയുടെ സ്വപ്നം എന്ന് പറയുന്നത്? നമ്മുടെ ഈ സ്ഥാപനം ഒന്നുകൂടി വളരെ നല്ല വിപുലമായ രീതിയിൽ ശരിയാക്കി എടുക്കുക എന്നുള്ളൊരു സ്വപ്നമുണ്ട്. പിന്നെ പേഴ്സണലായി ഞാൻ പാട്ടിലും ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു അസുഖമുണ്ട്, പാടാ ശബ്ദത്തിന്. അത് നമ്മുടെ ഈ സംഗീത ജീവിതത്തെ കുറേശ്ശെ ബാധിക്കുന്നുണ്ട്. ഞാൻ പൂർണ്ണ സമയം സംഗീതത്തിൽ തന്നെയാണ്. ഇപ്പോൾ മാഷയുടെ ഈ എന്താണ് സംഗീത സംരംഭങ്ങൾ, മാഷ് പറഞ്ഞ പോലെ നമ്മുടെ ഈ കൊറോണയൊക്കെ ഇപ്പോൾ തീർന്നു വരികയാണ്. എല്ലാവരും പ്രതീക്ഷയിലാണല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ നല്ല ഒരു കാലം സ്വാഭാവികമായിട്ടും വീണ്ടും ഉണ്ടാവും. മാഷയുടെ സംഗീത വിദ്യാലയമൊക്കെ വളരെയധികം
മെച്ചപ്പെടും. മാഷയുടെ എല്ലാ സംഗീത സംരംഭങ്ങൾക്കും എല്ലാ ഭാവുകങ്ങളും മംഗളങ്ങളും നേരുന്നു. താങ്ക് യു. നന്ദി, വളരെ നന്ദി. പയ്യന്നൂരിലെ തപസ്യ കലാക്ഷേത്രം എന്ന സംഗീത വിദ്യാലയത്തിന്റെ ഡയറക്ടറായ പി വേണു മാസ്റ്റർ തന്റെ വിദ്യാലയത്തിൽ അനേകം വിദ്യാർത്ഥികളെ ശാസ്ത്രീയ സംഗീതം അഭ്യസിപ്പിക്കുന്നുണ്ട്. ദശന സരോഷീതമാധുരീക്ഷിതൂതരജലനിധി മുഖ ബഹുവിധ ഭുവന ജാലളിത മുഖാംബുജ ഭൂതരജലനിധി മുഖ ബഹുവിധ ഭുവന ജാലളിത മുഖാംബുജ ദാനാതരിജം തരിയുദരിതിത്തിലാനഗണം തനതരി താനാതരിജം തരിയുദരിതിത്തിലാനഗണം തനതരി ധിത്താ. Thank you.